നമസ്കാരം. അഖില ഭാരതീയ സന്ത് സമിതിയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന ദക്ഷിണഭാരത സന്യാസി സംഗമത്തിന് അരങ്ങുണരാൻ ഇനി 4 നാളുകൾ മാത്രമാണ് ബാക്കി. ദക്ഷിണഭാരത സന്യാസി സംഗമത്തിന് ആതിഥേയത്വം വഹിക്കുന്നത് തിരുവനന്തപുരം ചെങ്കോട്ടുകോണ ആശ്രമ വളപ്പാണ്. ചെങ്കോട്ടുകോണത്തുള്ള ശ്രീരാമദാസ് ആശ്രമം ഇതിൻ്റെ വളപ്പിലാണ് വിപുലമായ ഈ സമ്മേളനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവസാനവട്ട ഒരുക്കത്തിലാണ് ചെങ്കോട്ടുകോണം സ്വാമിയാർ മഠം പ്രദേശം. ഇവിടെയാണ് സ്വാമി സത്യാനന്ദ സരസ്വതി സ്ഥാപിച്ച ശ്രീരാമ മിഷൻ്റെ മറ്റ് സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത്. ഈ ഒരു പ്രദേശമാകെ ഇപ്പോൾ ഒരു ഉത്സവ അന്തരീക്ഷത്തിലാണ്. കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി തന്നെ ഇവിടെ ഇത്തരത്തിൽ ഈ സമ്മേളനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു, ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ അവസാനവട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വാമി സത്യാനന്ദ സരസ്വതിയുടെ വാസസ്ഥാനമായിരുന്ന ഈ ഒരു പ്രദേശം സ്വാമിയുടെ ഒരു ദിവ്യത്വം കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പേരുകേട്ട ഒരു സ്ഥലമായി മാറിയ സ്ഥലമാണ് ചെങ്കോട്ടുകോണം ആശ്രമവും പരിസരവുമൊക്കെ. ഈ ഒരു പ്രദേശം ഇന്നും സ്വാമിയുടെ ആ സമാധി ഉറങ്ങുന്ന മണ്ണിലാണ് ഇത്തരത്തിൽ ദക്ഷിണഭാരത സന്യാസി സംഗമം സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഒന്നുകൂടി പ്രാധാന്യമേറുകയാണ്. സ്വാമിയുടെ സമാധി കുടികൊള്ളുന്ന ആ സ്ഥലത്ത് നടക്കുന്ന ഈ സമ്മേളനത്തിൽ ഹൈന്ദവ ജനത ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ ഈ സമ്മേളനത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. പല ഭാഗത്തു നിന്നുമുള്ള ഇതിൽ പങ്കെടുക്കുന്ന സ്വാമിമാർ അടുത്ത ദിവസങ്ങളിൽ തന്നെ തിരുവനന്തപുരത്ത് എത്തിച്ചേരും. ഇപ്പോൾ ഉടുപ്പി പേജ്വാർ മഠത്തിൻ്റെ ഉത്തരവാദിത്വമുള്ള പൂജ്യ ശ്രീ വിശ്വപ്രസന്ന തീർത്ഥസ്വാമികൾ ഉൾപ്പെടെയുള്ളവർ ഈ സന്യാസി സംഗമത്തിന് ആശംസകൾ നേർന്ന് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇവരുടെ വാക്കുകളിലേക്ക്. കേരളത തിരുവനന്തപുരത ചെങ്കോട്ടുകോണം രാമദാസ് ആശ്രമത്തിൽ അഖില ഭാരതീയ സന്ത സമിതിയ മൂലക 3 രാജ്യങ്ങള കർണാടക, കേരള ഹാഗൂ തമിഴ്നാടു രാജ്യങ്ങള എല്ലാ പ്രമുഖ സന്തരു ഒന്നാകി കൂടി പ്രസക്ത സമാജത്തിൽ ഉണ്ടാകിരത ഹിന്ദു സമാജത മേലാകിരത ആഘാതങ്ങളും ആക്രമണങ്ങളും അവുകളെ ഹേഗെ നാവു എതിർസു അന്വ ഒന്ന് ദിഗ്ദർശന കൊടുക്കോസ്കര സമ്മേളനവും രാമദാസ് ആശ്രമത്തിൽ നടത്തിരുവു സന്തോഷദ വിചാര ಎಲ್ಲ ಸಂತರು ಕೂಡ ಸಾಧುಗಳು ಕೂಡ ಈ ಸಮ್ಮೇಳನದಲ್ಲಿ ಪಾಲ್ಗೊಳ್ಳೋಣ. ವರುಗಿಂದ್ರ ಮೇ 14 ಮತ್ತು 15 ಆಗಿಯ ತೇದಿಗಳಲ್ಲಿ ಅಖಿಲ ಭಾರತೀಯ ಸಂತ ಸಮಿತಿ ಒಂದು 3 ಮಾನಿಲತ್ತೆ ಸೇರ್ಂದ ತಮಿಳಕಂ ಕೇರಳಂ ಆಂಧ್ರಂ ಪೊಂದ್ರ 3 ಮಾನಿಲತ್ತೆ ಸೇರ್ಂದ ತುರವೀರ್ಗಳುಕಾನ ಸಂಗಮತ್ತೆ செங்கோட்டுக்கோணம் என்கின்ற இடத்திலே திருவனந்தபுரம் அருகில் இருக்கக்கூடிய செங்கோட்டுக்கோணம் என்கின்ற இடத்திலே ராமதாசர் மடாலயத்திலே ஒரு ஒருங்கிணைப்பை எதிர்பார்க்கிறார்கள். அகில பாரத சந்த் சமிதி திருவனந்தபுரத்திலே மிகப்பெரிய மாநாடாக சாது சன்னியாசிகள் மாநாடு நடைபெற இருக்கின்றது. திருவனந்தபுரம் செங்கோட்டுக்கோணத்தில் நடக்க இருக்கக்கூடிய வருகின்ற 14-15 தேதிகளில் சாது சன்னியாசிகளுடைய ஒருங்கிணைப்பு நடந்து கொண்டிருக்கின்றது. அந்த வகையில் ஆந்திர மாநிலத்திலிருந்தும் கர்நாடக மாநிலத்திலிருந்தும் தமிழ்நாட்டில் இருந்தும் அனைத்து மகா சன்னிதானங்களும் குருமார்களும் சாது சன்னியாசிகள் அனைவரும் இந்த சங்கமத்தில் கலந்து கொண்டு சிறப்புரையாற்றுமாறு அன்புடன் கேட்டுக்கொள்கின்றோம். മെയ് 14-15 தேதிகளிலாய் അതായത് ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങളിലായിട്ടാണ് ദക്ഷിണഭാരത സന്യാസി സംഗമം നടക്കുന്നത്. പ്രധാനമായും ദക്ഷിണഭാരതത്തിൽ നിന്നുള്ള, അതായത് കർണാടകം, തമിഴ്നാട്, കേരളത്തിൽ നിന്നുള്ള സന്യാസി ശ്രേഷ്ഠന്മാരാകും ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുക. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുക കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്. അത്തരത്തിൽ വലിയ ഒരു പരിപാടി അരങ്ങേറുമ്പോൾ ഇതിൻ്റെ തത്സമയ കാഴ്ചയുമായി എത്തുന്നത് തത്വമയി നെറ്റ്വർക്ക് തന്നെയാണ്. ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് തത്വമയി നെറ്റ്വർക്കിലൂടെ ഈ 2 ദിവസവും ആശ്രമ വളപ്പിൽ നടക്കുന്ന പരിപാടികൾ തത്സമയം നിങ്ങളുടെ നെറ്റ്വർക്കിൽ വീക്ഷിക്കാവുന്നതാണ്. തത്വമയി അതിനുവേണ്ടിയുള്ള വിപുലമായ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഏതായാലും ഈ പറഞ്ഞതുപോലെ ആശ്രമ വളപ്പ്, ചെങ്കോട്ടുകോണം ആശ്രമ വളപ്പ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വലിയ മഹാസമ്മേളന വേദിയാകാനുള്ള അന്തിമഘട്ട ഒരുക്കത്തിലാണ്. വെബ് ഡെസ്ക്, Tatwamayi.